ഞാൻ എപ്പോഴും റഹ്മാനോടും മൂസിനോടൊക്കെ പറയും എന്നാടാ തല്ലുമല ടു ചെയ്യണോ. ചെറുപ്പത്തിൽ പറയുന്ന നിന്നെ കോക്ക വന്ന് പിടിക്കും ഭക്ഷണം കഴിച്ചോന്ന് കുട്ടികളോട് പറയും. ആ കോക്കാന്റെ ഒരു പൂർണ്ണ രൂപമാണ് ശരിക്കും അഞ്ചക്കള്ള കോക്ക. ഇപ്പോഴും ഇപ്പോഴും പേടി എന്ന് പറഞ്ഞാലും നമുക്ക് അടുത്ത് ചെല്ലുമ്പോ ഒരു ചെറിയ ഒരു ഒരു തരിപ്പാണ്. ആരത് മമ്മൂട്ടില്ലേ ചെമ്പൻ ചേട്ടനാണ് പറഞ്ഞത് ഒരു പൊതിന പൊതിനും കൂടി ഇട്ട റാഹത്തായി എന്നുള്ള ചേട്ടനപ്പറ അങ്ങനെ കൂടി പറഞ്ഞു. ഏതായാലും ക്രിഞ്ചാണ്, ഞാൻ ക്രിഞ്ചിക്കോ അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഡോക്ടറാണ്, പോലീസുകാരനാണ്, തല്ലുകാരനാണ്, അതേപോലെ ട്രംപറ്റ് വായനക്കാരനാണ്, പല പല ലുക്കിൽ എത്തുന്ന ലുക്ക് മാൻ ആണ് റൈറ്റ് നൗ നമ്മുടെ ഒപ്പം ക്ലബ് എഫ്എമ്മിൽ. വെൽക്കം മിസ്റ്റർ ലുക്ക് മാൻ. ഓ താങ്ക് യു, താങ്ക് യു. റൈറ്റ് നൗ ഏത് മൂഡിലാണ് നിൽക്കുന്നത്? ഐ മീൻ ഹാപ്പി, എക്സൈറ്റഡ്? ഹാപ്പിയാണ്. എനിക്കെപ്പോഴും ഭയങ്കര സന്തോഷമുള്ളതാണ്. ഈ റിലീസിന് തൊട്ട് മുന്നേ ദിവസങ്ങളുണ്ടല്ലോ, സാധാരണ മനുഷ്യർക്ക് ഭയങ്കര ടെൻഷൻ, മുൾമുനയിൽ നിൽക്കുന്ന ഒരു സമയം. പക്ഷെ ആ ഒരു പ്രത്യേക തരം സന്തോഷമാണ് അത്. എങ്ങനെ ആവും, എന്താവും, ആ എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയ ഒരു ഫീലാണ്. ലുക്മാൻ്റെ ഏത് ഇന്റർവ്യൂ എടുത്തു നോക്കിയാലും താഴെ വരുന്ന ഒരു കമന്റ്, എന്തൊരു എളിമയായി മനുഷ്യന്, എല്ലാം എന്റെ അഭിനയല്ലേ. അല്ല, ഇത് എപ്പോഴും അങ്ങനെ പറയാറുണ്ട്, തോന്നാത്ത എന്താണ്, ഇങ്ങനെ തന്നെയാണ്, കൂളാണ് ആള് ഭയങ്കര. അങ്ങനെ ഇരിക്കട്ടെ. സോ നമ്മള് ന്യൂലി റിലീസ് ആവാൻ പോകുന്ന ഒരു സിനിമയാണ് അഞ്ച് കള്ള. അതൊന്നും ശരിക്കും പറഞ്ഞേ, പറഞ്ഞാ പഠിപ്പിച്ചതാ. ഞാൻ ഇങ്ങനെ ആയി നോക്കി, ഞാൻ ഇങ്ങനെ എന്ത് പേരാണ് ഇത് എന്ന് ഞാൻ വിചാരിച്ചു. ലുക്ക് മാൻ്റെ എന്ന് എനിക്ക് കേൾക്കണം ഓൾ അബൌട്ട് ദി മൂവി. അഞ്ചക്കള്ള കോക്കാൻ. അഞ്ചക്കള്ള കോക്കാൻ, യെസ്, ഫൈനലി. അപ്പൊ അഞ്ച് കള്ള കോക്കാനിന്റെ പേര് ആദ്യമായിട്ട് ലുക്ക്മാൻ കേട്ടപ്പോ ലുക്ക്മാൻ എന്താ തോന്നിയത് ഇനീഷ്യലി? ഏറ്റവും ആദ്യം ഇതുപോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നം. പക്ഷെ അത് പിന്നീട് ആ സിനിമയുടെ കഥയും സിനിമ ഷൂട്ട് തുടങ്ങി നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഭയങ്കര ആപ്റ്റായ ഒരു പേരാണ്. പിന്നെ നമുക്ക് ആ പേരിനോട് ഭയങ്കര നമ്മൾ അടുപ്പം, അഞ്ചക്കള്ള കോക്കാൻ. എനിക്ക് തോന്നുന്നു അത് തന്നെ പ്രേക്ഷകർക്കും സിനിമ കണ്ട് സിനിമയായിട്ട് അടുക്കുമ്പോൾ എന്തായാലും, പിന്നെ വേറൊരു കാര്യം ആലോചിച്ചോക്ക്, ഇത് പോസിറ്റീവായിട്ട് എടുക്കുമ്പോ നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുന്നത് പോലും ആ സിനിമയുടെ പേര് അങ്ങനെ ആയതുകൊണ്ട് തന്നെ നോർമൽ പേരിനും മാറി ഉണ്ടെന്നുള്ളതിനോണ്ടാണ്. ഈ പേരെങ്ങനെയാ വന്നത്? അതിന്റെ എന്തെങ്കിലും കഥയുണ്ടോ? അതുണ്ട്. അതിപ്പോ നമ്മുടെ പേര് അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട് എന്നാണല്ലോ. പൊറാട്ട്. അപ്പൊ ഒരു പൊറാട്ട് എന്ന് പറഞ്ഞൊരു കലാരൂപം ഉണ്ട്, ഉണ്ടായിരുന്നല്ലോ. കലാരൂപം പൊറാട്ട് നാടകം. പൊറോട്ട നാടകം. നമ്മൾ പൊറോട്ടിന്റെ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ഒരു കുറെ പ്രതിഷേധങ്ങളും നമ്മളൊക്കെ കാണിച്ചിരുന്നത് പൊറാട്ടിലൂടെയൊക്കെ, പല അന്നത്തെ പൊളിറ്റിക്കൽ പരിപാടിയിലൊക്കെ പണ്ട് ഉള്ള ഒരു കലാരൂപമായിരുന്നു പൊറാട്ട് എന്ന് പറഞ്ഞാൽ. നാടകം പോലെ തന്നെ കുറച്ചും കൂടി വേറൊരു തരത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു അവന്റെ പൊറാട്ട് നാടകം എന്നൊക്കെ പറയുമല്ലോ നമ്മള് വെറുതെ. അപ്പോ ഈ സിനിമക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ നമ്മളിപ്പോ ചെറുപ്പത്തിൽ പറയും, കുറെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ പറയും നിന്നെ കോക്ക വന്ന് പിടിക്കും ഭക്ഷണം കഴിച്ചോന്ന് കുട്ടികളോട് പറയും. ആ കോക്കാന്റെ ഒരു പൂർണ്ണ രൂപമാണ് ശരിക്കും അഞ്ചക്കള്ള കോക്ക. നമ്മുടെ ലൈഫിൽ ഒരു കോക്കാൻ ഉണ്ടായിരുന്നു പണ്ട്? പണ്ടല്ല, ചെറുപ്പത്തിലൊക്കെ. ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പേടി ആരെയായിരുന്നു? ഉണ്ടായിരുന്നോ? ഫാദറിനായിരുന്നു. അച്ഛനേറ്റവും പേടി അന്ന് ആ ചെറുപ്പത്തില്. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ എന്താ വെച്ചാല് എന്തുണ്ടായാലും ഈശ്വര അച്ഛനെയാണ് നമ്മൾ ഈ അഞ്ചക്കള്ള കോക്കാനും പറഞ്ഞ് പറയണതല്ല. അല്ലല്ല, കോക്കാനല്ല, ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഫാദറിനെ തന്നെയായിരുന്നു. കാരണം നമ്മള് ഫാദർ ഗൾഫിലായോണ്ട് തന്നെ നമ്മള് അടുപ്പം കുറവായിരിക്കുമല്ലോ. വല്ലപ്പോഴും വരുമ്പോൾ കാണും ഫോണിലുള്ള സംസാരം. അപ്പൊ എന്തുണ്ടെങ്കിലും കാണിച്ചിട്ടാ ഞാൻ പറഞ്ഞു കൊടുത്തരാം പറയാ. നമ്മൾ വലുതാവും തോറും അച്ഛന്റെ ഡെഫിനിഷൻ മാറും. നമ്മൾ അച്ഛനാകുമ്പോഴത്തേക്കും അച്ഛൻ നോക്കി കാണുന്ന എന്ത് റെസ്പെക്ടോടെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു നമുക്ക് ആലോചിച്ചു. അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, യു ബീങ് എ ഫാദർ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ തുടക്കത്തിലാണ്, ചെറുപ്പത്തിലാണ്. പിന്നീട് കഴിഞ്ഞ് നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാദർ നാട്ടിൽ വന്ന് പിന്നെ നമ്മൾ കൂടുതൽ സംസാരിക്കലൊക്കെ തുടങ്ങി. ഇതൊക്കെ എന്ത് സംസാരം കുറവായോണ്ടുള്ള പ്രശ്നങ്ങളാണ്. സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിൽ എന്ത് മനുഷ്യനല്ലേ ജീ, ഇതൊക്കെ നമ്മളൊക്കെ വളർത്താൻ വേണ്ടി എത്രത്തോളം അവര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് അവരെ ഫീലിംഗ് മനസ്സിലാവും, പിന്നെ ഫാദറായാ നമുക്കും മനസ്സിലാവും. ഒരു വയസ്സുള്ള ഹൈദറിന്റെ അച്ഛനാണ്. അതെ. ടെൽ മീ അബൌട്ട് ഫാദർഹുഡ്. എന്താ പറഞ്ഞു, ബിഫോർ ഫാദർ ആൻഡ് ആഫ്റ്റർ ബീയിങ് എ ഫാദർ? അല്ല, എനിക്ക് തോന്നുന്നു നമ്മളൊന്നുകൂടി ഒന്നൊരു ക്ഷമക്കെ ആയി തുടങ്ങി നമുക്ക്. കാരണം കരഞ്ഞ ക്ഷമിക്കല്ലാതെ വേറെ രാത്രിയൊക്കെ എണീറ്റ് കരയുമല്ലോ. എനിക്ക് ആകെയുള്ള ഒരു പ്രശ്നം ഈ രാത്രി 2 മണിക്ക് എണീറ്റ് കരഞ്ഞാൽ
എണീറ്റ് അതിനൊന്ന് സെറ്റാക്കി അഞ്ചക്കല്ല കോക്കാനായി മാറുകയല്ലേ. അതെ, ആ സമയത്ത് നമ്മള് കോക്കാൻ വരുന്നു എന്നൊക്കെ പറയും, നമ്മള് കോക്കാനൊക്കെ ഓക്കെ അഭിനയിക്കേണ്ടിയൊക്കെ വരും. രാത്രി കോളൊക്കെ നിൽക്കാറുണ്ടോ? ഐ മീൻ ലുക്മാൻ. ആ, ഞാൻ ഒപ്പുള്ള സമയത്തൊക്കെ നിൽക്കുന്നു, അല്ലെങ്കിൽ കുറവാന്നാണ് പരാതിയാണ്. ഓക്കെ, ഇനിയിപ്പോ ഈ മൂവിനെ കുറിച്ച്, ഞാൻ ട്രെയിലർ കണ്ടു, ആദ്യം തന്നെ മറ്റേ ഈഗിളൊക്കെ പറന്ന് താഴെ പറഞ്ഞ ഡ്രൈ ആയിട്ടുള്ള മൗണ്ടൻ മൊത്തം ഒരു ഇടിയും ഒരു അങ്കമാലി ഡയറീസിന്റെ വൈബൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പുറമേ നോക്കുമ്പോ എനിക്ക് അതാ കിട്ടുന്നത്. വൺ ഷുഡ് വാച്ച് ഈ മൂവി, അല്ലെങ്കിൽ ഈ മൂവിയിൽ എന്താണ് ലുക്മാൻ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത്, എന്റെ ക്യാരക്ടറിന്റെ പേര് വസുദേവൻ എന്നാണ്. പുതുതായിട്ട് ഒരു ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു പോലീസുകാരനാണ്. പുള്ളി ആദ്യമായിട്ട് വരികയാണ് ഒരു സ്റ്റേഷനിലോട്ട്, ഒരു ഹൈ റേഞ്ചിലുള്ള ഒരു 86 നടക്കുന്ന കഥയാണ് സിനിമ. ഓക്കെ, അപ്പോൾ ഇതെന്തുകൊണ്ട് കാണണം? ഇത് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ട്രെയിലർ അത്യാവശ്യം എല്ലാവർക്കും വർക്കായി, ഭയങ്കര കമന്റ്സും നമ്മൾ വിളിക്കുന്നവരൊക്കെ അങ്ങനെ പറയണം. ആ ട്രെയിലർ വർക്കായ ഭയങ്കര പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക് ആ സിനിമ വർക്കാവുന്ന. സിനിമ അങ്ങനെ തന്നെ ആ ട്രെയിലറിന്റെ ഒരു അങ്ങനെ. ഇപ്പൊ ലുക്മാന്റെ പടങ്ങൾ ട്രെയിലർ സെറ്റായി, പടം സെറ്റ് ആവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച സിനിമകളുണ്ടോ? ഐ മീൻ ഉണ്ട്, അത് നേരെ ഓപ്പോസിറ്റ് അടിച്ച സിനിമകളും ഉണ്ട്. ഏതൊക്കെയത്? അല്ല, അത് ഏതൊക്കെ ഞാൻ ചോദിക്കരുത്. അല്ല, കൂടുതലും ട്രെയിലർ നന്നായിട്ട് സിനിമ നന്നാവണം എന്നുള്ള ഒരു നിർബന്ധമില്ല, ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഇത് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഈ ട്രെയിലർ സിനിമയുടെ ഒരു രൂപം തന്നെയാണ് ട്രെയിലറിനുള്ളത്. അത് വർക്കാവും. അങ്ങനത്തെ ഒരു പൾഫിക്ഷൻ പക്ഷെ അതൊക്കെ ഈ ഡയറക്ടർ ഉല്ലാസ് അത്തരം സിനിമകളും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ ഉള്ള പ്രതീക്ഷ തന്നെയാണ്. ഡയറക്ടർ മൂവി ആക്ച്വലി ബ്രദർ ആണ്, ചെമ്പൻ വിനോദ് ചെമ്പൻചേട്ടന്റെ ബ്രദർ ആണ്. അദ്ദേഹം ആദ്യത്തെ പടമാണ്. പുള്ളി തന്നെയാണ് ഉല്ലാസ് ചെമ്പന്റെയിലാണ് എല്ലാ പ്രതീക്ഷ ഉള്ളത്. കാരണം നമ്മള് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ പോലെ നമ്മള് അവനെ ഉല്ലാസ് ബ്രോനെ അങ്ങോട്ട് അനുസരിക്കുക, അങ്ങോട്ട് ഫോളോ ചെയ്യുക, അത്ര ഉള്ളു. പുള്ളി പറഞ്ഞിരുന്നത് മാത്രം ഫോളോ ചെയ്ത് ചെയ്തൊരു സിനിമയാണ്. കാരണം പുള്ളിക്ക് കറക്റ്റായിട്ട് പ്ലാൻ, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു സിനിമ എങ്ങനെ വരണമെന്ന്. അത് വന്നാൽ തിയേറ്ററിൽ വർക്കാവും. ഓക്കെ, എക്സൈറ്റഡ് ആണ് സിനിമയ്ക്ക് വേണ്ടി. ഞാൻ ഈ സിനിമ തുടങ്ങിയപ്പോഴത്തേക്കും, ഞാൻ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും കണ്ടാണ് കന്നഡ കന്നഡ പറ പഠിച്ചോ? ഇല്ല, ഇവര് കന്നഡ നന്നായിട്ട് അറിയാം. ഹരിചമ്മൻ ചേട്ടനും ഉല്ലാസ് ബ്രോക്കൊക്കെ അവര് ബാംഗ്ലൂർ ആയിരുന്നല്ലോ. ആ ഒരു ടച്ച് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ സിനിമയിലും അങ്ങനെ ഒരു ബോർഡർ ഒക്കെ പിടിക്കാം. രോമാഞ്ചത്തിന്റെ ഡയലോഗ് ഞാൻ മറക്കില്ല. അത് വൻ ചിരിയായിരുന്നല്ലോ. അപ്പൊ ഒരു അങ്ങനത്തെ ഒരു ബോർഡറിൽ നടക്കുന്നതാണ്, കേരള കർണാടക ബോർഡറിൽ ഒരു ഹൈ റേഞ്ചിലുള്ള ഒരു കാളഹസ്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റൊരു സ്റ്റേഷൻ. 86 എന്നൊക്കെ പറയുമ്പോൾ അത്ര ഒരു സ്റ്റേഷൻ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് അങ്ങനത്തെ ആളുകള്, കുറച്ച് വേറെ മൈൻഡുള്ള ആളുകള്. അപ്പൊ അവിടേക്ക് പുതുതായിട്ട് വരുന്ന ഒരുത്തൻ, അപ്പൊ അവൻ അവിടുത്തെ സിറ്റുവേഷനൊക്കെ അവന്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, അവന്റെ ഒരു ഇമോഷൻ ട്രാവലൊക്കെയാണ് സിനിമ. അതുമാത്രമല്ല, ഞാൻ പറയില്ല, ഇതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ് ഉള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഹീറോ എന്നുള്ള പരിപാടിയല്ല, എല്ലാവരും തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ചെമ്പൻചേട്ടൻ, പിന്നെ നമ്മുടെ മേഘ തോമസ്, മെറിൻ ഫിലിപ്പ്, പിന്നെ മെറിലിൻ, പ്രവീൺ, അങ്ങനെ നമ്മുടെ കമ്മിട്ടി പടത്തിലൊക്കെ പ്രവീൺ, പിന്നെ അങ്കമാലി ഉണ്ടായിരുന്ന മെറിൻ, അങ്ങനെ മണികണ്ഠൻ ആചാര്യ, സെന്തിൽ കൃഷ്ണ, റോ ആയിട്ടുള്ള ആളുകളാണ് സിനിമയില്. ഇറ്റ്സ് എ വെരി റോ മൂവി. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകണം. നമ്മൾ ഏറ്റവും കൂടുതൽ ലുക്മാന്റെ തല്ല് കണ്ടത് തല്ലുമലയിലെ ജംഷി ആയിട്ടാണ്. ഒരൊന്നര അടിയായി പോകണം മറ്റേ വെച്ച് അടിച്ചത്. തല്ലുമല ജംഷി വേഴ്സസ് നമ്മുടെ ഈ പ്രസന്റ് മൂവിയിലെ വസുദേവൻ, എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും. ജംഷി വേറെ തന്നെ ആണല്ലോ. ഇപ്പോഴും ജംഷി ഉണ്ടോ? അത് ഇപ്പോഴും ജംഷി ഉണ്ടോന്ന് ചോദിച്ചാൽ, അല്ല, ജംഷി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എൻ്റെ. അപ്പൊ പിന്നെ ഇപ്പോഴും ഓൺലൈനിൽ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ എപ്പോഴും അതിന്റെ റീൽസും പരിപാടിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എപ്പോഴും. അപ്പൊ അത് നമ്മളെങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർക്കും ജംഷിനെ. ജംഷി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഞാൻ എപ്പോഴും റഹ്മാനോടും മൂസിനോടൊക്കെ പറയും, എന്നാണ് തല്ലുമല 2 ചെയ്യണേന്നൊക്കെ. തല്ലുമല 2 ഉണ്ടോ? അത് തീരുമാനമായിട്ടില്ല. അതിങ്ങനെ അവരിപ്പോ റഹ്മാന്റെ അടുത്ത പടം വേറെ തന്നെ സിനിമ മെയിൽ തുടങ്ങും. അതിന്റെ പ്രാക്ടീസും ബോക്സിംഗിനെ കുറിച്ച് എന്തെങ്കിലും ബോക്സിംഗ് ബേസ്ഡ് ആണ് അത്രേ ഉള്ളൂ. ബോക്സിംഗ്? ആ യാ.
അമേച്ചർ ബോക്സിംഗ് അമേച്ചർ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിന്റെ ഇപ്പോ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം ബോക്സ് ചെയ്യുമ്പോൾ? ഒരു ദിവസം ഒരു 2 hours 2.5 ഹവേഴ്സ് ഒക്കെ. ആദ്യമായിട്ട് എനിക്ക് ബോക്സിംഗ് ഞാൻ ലൈഫിൽ ചെയ്തിട്ടില്ല. പക്ഷെ അതിന്റെ ബേസ് മുതൽ ഞങ്ങളെ ജോഫി മാസ്റ്റർ ആണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസ് മുതൽ ഇങ്ങനെ വീണ്ടും ഒരു ഇടി ഇടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇടിയല്ല, ഇത് വേറൊരു തരം ഒരു പരിപാടി ആയിരിക്കും. ഞാൻ കൂടുതലാണ്ട് പറയണില്ല, പറഞ്ഞല്ല പിന്നെ അവിടെ കേട്ടില്ല. ഹെഡ്മാസ്റ്റർ വീട്ടിൽ കേട്ടില്ല. ഹെഡ്മാസ്റ്റർ റഹ്മാനെ ഹെഡ്മാസ്റ്റർ എനിക്കറിയില്ലായിരുന്നു. കാരണം ഒരു തവണ ടൊവിനോട് ഇന്റർവ്യൂ സമയത്ത് ടൊവിനെ പറയുന്നുണ്ട് തല്ലുമലനെ കുറിച്ച് ഹെഡ്മാസ്റ്റർ ഒന്നും പറയാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എന്റെ മനസ്സിൽ ഹെഡ്മാസ്റ്റർ. അവനെ അങ്ങനെ തന്നെയാണ്, ഇപ്പൊ ഇത് പറഞ്ഞു കൂടി പോയോ എന്നുള്ള ടെൻഷൻ എനിക്ക് ഇല്ലായിരിക്കില്ല. ഇല്ലല്ലോ, പ്രശ്നമൊന്നുമില്ല, അഗർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം. സോ യു കാൻ ഈവൻ കമ്പയർ വാസുദേവൻ വിത്ത് നമ്മുടെ ജംഷി? ഒരിക്കലും പറ്റില്ല. ജംഷി വേറെ, വസുദേവൻ വേറെ. വസുദേവൻ എന്താന്ന് മാർച്ച് 15 ശേഷം നാട്ടുകാര് തീരുമാനിക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഈ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് വെഡിങ് പോകുകയും സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇതൊക്കെ സി ജി അല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറിജിനൽ? ആ, ഒറിജിനൽ പൊട്ടിച്ചിട്ടുണ്ട്, നമ്മൾ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ അതിനൊന്നും കൂടിയും കുറച്ചും കൂടി പരിപാടിക്ക് വേണ്ടി സി ജി യൂസ് ചെയ്തിട്ടുണ്ട്. റിയൽ ആയിട്ട് നമ്മൾ എനിക്ക് ഞങ്ങൾ ലൊക്കേഷനിൽ എല്ലാവരും മാറി ടുംചിട്ട് അങ്ങനെയൊക്കെ ആ സ്റ്റേഷൻ പൊട്ടണില്ലേ തോട്ടെറിഞ്ഞിട്ട്, അത് ഒക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഉള്ള ഇടിപ്പടങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ട ഇടി ഏതായിരുന്നു? ശരിക്കും കൊണ്ട ഇടി ഏതൊക്കെയായിരുന്നു? അത് തല്ലുമലയിലാണ് കുറച്ച് ശരിക്കും കൊണ്ടുള്ളത്. നമ്മളിപ്പോ ഈ പടത്തില് മണികണ്ഠേട്ടന് നല്ല പരിക്കുണ്ടായിരുന്നു, മൂന്നിസ് റെസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, നടു ഒക്കെ ആയിട്ട് ഫൈറ്റിനിടയില്. കുറച്ച് ഹെവിയാണ്, ലാസ്റ്റ് കുറച്ച് ഹെവി ഉണ്ട്. പക്ഷെ ഇതൊന്നും സിനിമയുടെ ഭാഗമായതുകൊണ്ട് ഇതൊക്കെ നമ്മള് സന്തോഷത്തോടെ ഇടി വാങ്ങണം, വിഷമിക്കും, വിഷമുണ്ടാവും, പക്ഷെ സന്തോഷത്തോടുകൂടിയുള്ള ഒരു സങ്കടം. ശരിക്കും പോലീസിന്റെ ഇന്ന് തല്ലു വാങ്ങിച്ചിട്ടുണ്ടോ പോലീസിന്റെ? എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുമ്പോ ചെറിയ ഞാൻ പല പല ഇന്റർവ്യൂസ് കണ്ടോട്ടെ, നിങ്ങള് ഭയങ്കര എളിമ എന്നൊക്കെ പറഞ്ഞു. കോളേജിൽ നിങ്ങളൊരു പോക്കിരി ആയിരുന്നു. ഏയ്, പോക്കിരി എന്നല്ല, ഇതൊക്കെ സാധാരണ ആരൊക്കെ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അവിടെ രാഷ്ട്രീയം ഉണ്ടാവും, സീനിയർ ജൂനിയർ പ്രശ്നം ഉണ്ടാവും, മറ്റ് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ കോളേജിലാണല്ലോ നമ്മളൊന്ന് ഫുള്ളും നമ്മള് നമ്മളാവുകയാണെന്ന്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് വേറെയാണ്. അപ്പൊ അങ്ങനൊന്നും ഇല്ല, ഇതൊക്കെ തന്നെ. പക്ഷെ കോളേജിൽ അങ്ങനെ അന്ന് ഞങ്ങള് ആർട്സ് ഡേ, അത് പ്ലസ് ടു ആയിരുന്നു, എനിക്ക് കോളേജിൽ ജില്ലാ യൂത്ത് ഫെസ്റ്റിവൽ നടന്നു, ആർട്സ് ഡേ ആർട്സ് ഉണ്ടായ. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവല് ഞങ്ങളുടെ സ്കൂൾ വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പം അന്ന് നമ്മൾ വേറെ സ്കൂളിൻ്റെ ചെറിയൊരു ഇഷ്യൂ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉണ്ടായപ്പോൾ അന്ന് കുറച്ച് ലാത്തി ചാർജും പരിപാടിയൊക്കെ ഉണ്ടായി. ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ച് ഓടിച്ച്, അതിനിടയിൽ ഒരു അടി നൈസായിട്ട് നൈസായിട്ട്. പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. ശരി, പോട്ടെ, കോളേജ് ഡേയ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ട്രെയിലറിനെ താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടോ. ഒന്ന്, കേരളത്തിന്റെ വിജയ് തീ. സത്യം? സത്യം ഞാൻ കണ്ടില്ലല്ലോ. കേരളത്തിന്റെ വിജയ്, കേരളത്തിന്റെ വിജയോ? വിജയ് 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 അഭിനയം ഇതൊക്കെ തോന്നുന്നു. ഈ കമന്റ് കണ്ടിട്ട് നിർത്തി, ഈ കമന്റ് കണ്ടു നിർത്തിയാണോ എന്നൊക്കെ സംശയമുണ്ട് വിജയ്. ഇനി ഞാൻ അഭിനയിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ മലപ്പുറത്തിന്റെ ഡി ക്യു, അത് അതും ഞാൻ അതേ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തിനാ അങ്ങനെ പറയണത്, എനിക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നാലും അല്ല, ആളെ ആൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതിപ്പോ എനിക്ക് ഇന്ന് ഏത് ഇന്റർവ്യൂ എന്തായാലും താഴെ മലപ്പുറം ഗ്യാങ് സെറ്റായിട്ട്. എനിക്ക് നിങ്ങൾ പറയുമ്പോ തന്നെ മലപ്പുറം നല്ല ബിരിയാണി, എനിക്ക് ആ വൈബ് അങ്ങ് അടിക്കും. അടിക്കും, മലപ്പുറത്ത് പോയൊരു ഫീല്. അത് തന്നെ, ഒരു ഗ്യാങ് അങ്ങോട്ട് സെലക്ട് ചെയ്യുവാണ്. അതെ, ഭയങ്കര ഫ്രണ്ട്സ് ഉള്ള ഗ്യാങ് ആണെന്ന് തോന്നുന്നല്ലോ. ആ, അത്യാവശ്യം ആളുകളുണ്ട്. നിങ്ങള് ഈ പറഞ്ഞ മലപ്പുറം ബോയ്സ് ആണോ? അങ്ങനെ മലപ്പുറം ബോയ്സ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നമ്മൾ കൂടുതൽ ഫ്രണ്ട്സും അവിടെ നിന്നാണ്. ഇപ്പൊ കൊച്ചിയിലും അതേപോലെ തന്നെ സ്ട്രോങ് ആണ്. നമ്മളിപ്പോ കൊച്ചിയിലാണല്ലോ സിനിമ പരമായിട്ടൊക്കെ. ഇപ്പൊ അത് മലപ്പുറം എന്നോ കൊച്ചിന്നോ ഒന്നോ അല്ല, ഫ്രണ്ട്സ്, നല്ല സുഹൃത്തുക്കൾ. അത് എവിടുന്നാണെങ്കിലും, ഇപ്പൊ അങ്ങനെ ട്രിവാൻഡ്രം മുതൽ അങ്ങനെ കാസർഗോഡ് വരെ എവിടുന്നാണെങ്കിലും ഫ്രണ്ട്സ് ആണ്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ അതെന്നൊരു മുതൽകൂട്ട് തന്നെയല്ല നമുക്ക്. തിരിച്ചു വരുന്നതായിരിക്കും. ട്രെയിലറിനെ കുറിച്ച്, ഇത് എഡിറ്റ് ചെയ്തവൻ ഒരു കില്ലാടി തന്നെ, എജ്ജാതി ട്രെയിലർ. അതെ, ഇത് മാരക പടം തന്നെ അല്ലേ? കുത്ത് 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 ക്വസ്റ്റ്യൻ മാർക്ക്.
ട്രെയിലറിന് ഭീകര റെസ്പോൺസ്. ആ ഭീകര റെസ്പോൺസ് ആയിരുന്നു അത്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മൾ ട്രെയിലർ എങ്ങനെ, പക്ഷെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു സത്യത്തിൽ ട്രെയിലർ വർക്കാവേണ്ടതാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ പേര് വിളിക്കുകയും അവിടെ നല്ല പ്രതീക്ഷ ഉണ്ട് കേട്ടോ ഈ സിനിമ എന്നുള്ള ഇത്. അപ്പൊ കൂടുതൽ ടെൻഷനായിപ്പോയി, ഇത്ര പ്രതീക്ഷിക്കല്ലേ എന്ന് പറയാൻ പറ്റില്ല, നന്നായി വരട്ടെ എന്നൊക്കെ പറയിട്ട്. എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, ഓപ്പറേഷൻ ജാവ ഒരു മാറ്റം കൊണ്ടുവന്നൊരു സിനിമയാണ്, ഓപ്പറേഷൻ ജാവ 2 ഉണ്ടോ? അതും ഇതുപോലെ തന്നെ തരുണ്, ഞങ്ങളിപ്പോ അടുത്തുവരെ സംസാരിച്ചപ്പോ പോലും തരുണനൊരു ഫസ്റ്റ് ഹാഫ് ഒക്കെ എഴുതി കഴിഞ്ഞു, പിന്നെ അവൻ അതിലോട്ട് ഇങ്ങനെ ഇന്നായിട്ടില്ല. അപ്പോഴേക്ക് വേറെ ഒരു സിനിമ അവൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ, ഉണ്ടാവുള്ളൂ. സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ സിനിമ നടക്കുകയും സംഭവിക്കുക. ഇറ്റ എന്തും അൺപ്രെഡിക്റ്റബിൾ ആണ്, സിനിമ തീരുമാനങ്ങൾ പോലെ നടക്കും, നമ്മൾ അതിന്റെ കൂടെ നിൽക്കുക. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക, തല്ലുമാല, മാറ്റിയ സിനിമ ഏതാണ്? എനിക്ക് എന്നിലെ ഉള്ളിൽ എനിക്ക് മാറ്റം ഉണ്ടായി എന്ന് തോന്നിയ സിനിമ ഉണ്ടാണ്. ഉണ്ടാ, ഓക്കെ. ഉണ്ട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കിതാണ് അഭിനയിക്കാം, ആക്ടർ ആവാം എന്നുള്ള അതിൻ്റെ ഒരു തുടക്കം എന്നൊക്കെ തോന്നിയത് ഓക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ഇന്റർവ്യൂല് കേട്ടു ഡയലോഗ് ആക്ച്വലി വലിയ വലിയ ഡയലോഗ് വരുമ്പോഴത്തേക്ക് അത് ആക്ച്വലി ഒരു പേടിയായിരുന്നു എങ്ങനെയാണ് പറയണ്ടെന്നുള്ളത്. മമ്മൂക്ക റിയലി ഹെൽപ് യു. യാ, തീർച്ചയായിട്ടും. അത് ആ സീൻ തുടങ്ങുന്നതിന് മുമ്പ് അത് ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല, മമ്മൂക്കക്ക് മനസ്സിലായിട്ടുണ്ടാവാം. മമ്മൂക്ക അത് എന്നോട് അപ്പൊ തന്നെ അത് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനൊക്കെ പറയുമ്പോ ഇങ്ങനൊക്കെ ചെയ്തോ അങ്ങനൊക്കെ. അപ്പൊ അത് നമുക്ക് ഭയങ്കര അത് ഞങ്ങളെ ആ സിനിമയുള്ള എല്ലാ ഇവിടെ. അപ്പൊ ഞങ്ങളൊരു ടീമായിരുന്നല്ലോ ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും ഇപ്പോഴും പേടി എന്ന് പറഞ്ഞാലും നമുക്ക് അടുത്ത് ചെല്ലുമ്പോ ചെറിയ ഒരു ഒരു തരിപ്പാണ്, ആരത് മമ്മൂട്ടി അല്ലേ. അതിടക്ക് മറന്നു പോകും നമ്മള് കുറെ ഒക്കെ സംസാരിക്കുമ്പോഴേ. പിന്നെ ഇടയില് നമ്മൾ കുറെ പെട്ടെന്ന് മാറി മറ്റേ മാറി പിന്നെ കാലൊക്കെ കയറ്റി വെച്ച് നമ്മള് അയ്യോ പിന്നെ താഴ്ത്തി. ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്ന ഒരു മൂവി ഏതായിരുന്നു, ക്യാരക്ടർ ഏതായിരുന്നു? അങ്ങനെ ചോദിച്ചോ, നമ്മളെന്തെന്ന് വെച്ചാ ഓരോ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഡയറക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഞാൻ അങ്ങനെ ഡയറക്ടേഴ്സ് ആണ്. അവര് അവർ പറയുന്ന പോലെ ഇപ്പോൾ തല്ലുമാലക്കൊക്കെ വേണ്ടി ഞങ്ങൾ, ഞാനും ടോബി ബ്രോയും എല്ലാ ടീമും ഞങ്ങൾ 2 മാസം മുന്നേ ഒരുമിച്ച് താമസിച്ച് ഒരു പിന്നെ വർക്കൗട്ട്സും സിനിമയുടെ ഡാൻസ് പ്രാക്ടീസും അതങ്ങനെ ഒരു വൈബ്. റഹ്മാൻ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ റഹ്മാൻ്റെ പടത്തിൽ ഇപ്പോൾ ഈ ഞങ്ങൾ ബോക്സിംഗ് പരിപാടിയിലും ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്, ഞാൻ, നെസ്ലൻ, ഗണു, അനക, അങ്ങനെ എല്ലാവരും, കാർത്തി, ഷോൺ, അങ്ങനെ കുറെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും പേര് ഞാൻ എല്ലാരും ഒരുമിച്ചാണ് ഞങ്ങള് വർക്ക്ഔട്ട്സ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നത്, മാറി അങ്ങനെ ഒരു വൈബ് അവൻ ഇങ്ങനെ ഉണ്ടാക്കി വരും, ക്രിയേറ്റ് ചെയ്ത് വരും. അത് അങ്ങനെ ഈ രണ്ട് സിനിമക്കും അങ്ങനെ ഉണ്ട്. ഞാന് എപ്പോഴും ലുക്മാനെ കാണുമ്പോഴത്തേക്കും യു ആർ എ വെരി റോ ആക്ടർ, റഫ് ആൻഡ് ടഫ് ആണ്. ഞെട്ടിപ്പോയിട്ടോ ഞാനിങ്ങനെ നോക്കിയപ്പോ റീൽസിൽ മൊത്തം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതുണ്ട്. ഒന്ന് നമ്മുടെ സുലേഖ മനസ്സിൽ ഹാലയും അമീനും ആ ബാൽക്കണി നിൽക്കുന്ന സമയത്ത് മൊത്തം ലൈറ്റ്സ്, ഹാല സുലൈമാനിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് സുലൈമാനെ ഇഷ്ടം രാവിലെ കുടിക്കാൻ? അങ്ങനൊന്നുമില്ല, കിട്ടിയേ കുടിക്കും, ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കുടിക്കുമ്പോ മൂഡ് വന്ന. അല്ലാതെ സുലൈമാനി സംഭവം ഒന്ന് ക്രിഞ്ചായി പോവോ, കുറച്ച് ക്രിഞ്ചാണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ആണ് നമ്മൾ ആ സീൻ ചെയ്യണത്. അതായത് ആ സീൻ ചെയ്യുമ്പോ എല്ലാരും ഉണ്ട്, ഓഫ്കോഴ്സ് അഷ്റഫ് ഉണ്ട് ഡയറക്ടർ, പിന്നെ ചെമ്പൻ ചേട്ടൻ ഉണ്ട്. ചെമ്പൻ ചേട്ടനാണ് പറഞ്ഞത് ഒരു പൊതീന പൊതീനം കൂടിയിട്ട് റാഹത്തായി എന്നുള്ള. ആ ചെമ്പൻ ചേട്ടനെ പറ അങ്ങനെ കൂടി പറഞ്ഞു. ഏതായാലും ക്രിഞ്ചാണ്, ഞാൻ ക്രിഞ്ചിക്കാണ്ട് ക്രിഞ്ചിക്കോ, അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണ് അങ്ങനെ. പക്ഷെ അത് ഭാഗ്യം കൊണ്ട് അങ്ങനെ അത് വർക്കായത്. അതേപോലെ തന്നെ സ്റ്റേജിൽ ലൈറ്റ്സ് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്ക് മൊത്തം ലൈറ്റ്സ് ഓഫ് ആയി, മറ്റേ ഹാലയുടെ മേത്ത് ഇങ്ങനെ ലൈറ്റ്സ് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് വാട്ട് വാസ് ഇൻ യുവർ മൈൻഡ്? നിങ്ങൾ എന്ത് ഓർത്തിട്ടാണ് നോക്കുന്നത് ആ സമയത്ത്? എന്താ ഓർത്തെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യത്തിൽ. സംഭവം അതില് അടിപൊളിയാണ്, കണ്ണമ്പട്ടേരി ഉണ്ട് UOP, അതില് പുള്ളി അവിടെ നല്ല അടിപൊളി കലക്കൻ ഫ്രെയിം ആയിരുന്നത്. അത് അതുപോലെ തന്നെ വർക്കാവും ചെയ്ത്. പിന്നെ എന്താ ഓർത്ത് അത് ഓർത്ത് അത് അപ്പൊ കഴിഞ്ഞേക്ക് തോന്നുന്നത് എന്തൊക്കെ, അതൊരു
നടന്റെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഇപ്പോഴും ആളുകള് റീൽസിലൂടെ ഒക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണത് സുലേഖ. മനസ്സില്ല, ഞാൻ ഇന്റർവ്യൂസില് ഞാൻ കണ്ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഫ്രണ്ട്സ് ആണോ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇവരിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്? പണ്ട് മുതലേ ആഗ്രഹിച്ചിരുന്നു ദേ വാണ്ട് യു ബി ടു ആക്ടർ, അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഫ്രണ്ട്സ് ഫാമിലി നമുക്കൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒന്നുകൂടിയും എനർജി ആയിരിക്കും, പവർ ആയിരിക്കും. അത് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. നിന്നൊരു നടൻ ഉണ്ടെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ ഫ്രണ്ട് ആരായിരിക്കും? അങ്ങനെ നടനുണ്ട്, മറ്റേ രഞ്ജിതേട്ടൻ മറ്റേ സിനിമ പറഞ്ഞ പോലെ നിന്റെ ഒരു നടൻ ആവണമെങ്കിൽ, അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അവർ ആ സമയത്തൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് ഏതിട്ട് അവരെന്നോട് നേരിട്ട് നീ അഭിനയിച്ച അടിപൊളിയായി നന്നായിട്ട് അങ്ങനൊന്നും പറയില്ല, കളിയാ നമ്മളങ്ങനെ വെറുതെ തമാശ അത്രൊന്നും പോരാ. ഇപ്പൊ നാട്ടിൽ പോകുമ്പോഴത്തേക്കുള്ള പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കില്ല ആളുകളുടെ. ആ ഇപ്പൊ ആളുകള് അംഗീകരിച്ചു കഴിഞ്ഞു, സെൻസ് അവർക്ക് അറിയാം ഒരു നാട്ടില് ഒരു പ്രമുഖ നടനാണ്, എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ ലുക്മാനെ വിളിക്കണ്ടേ, ലുക്മാൻ നമ്മളൊരു പ്രോഗ്രാം ക്ലബിന്റെ വെക്കുന്നുണ്ട് ലുക്മാൻ വരണം, അങ്ങനെ അപ്പൊ ഞാൻ ആ ശരിയാണല്ലോ ഞാൻ വരുന്നല്ലോ. ആ അപ്പൊ നമുക്കൊരു വേറൊരു ഇത് കിട്ടുന്നുണ്ട് സത്യമായിട്ട്. ഭയങ്കര മോഹമായിരുന്നു. അന്ന് ഞാൻ പാഷൻ പ്ലസ് ആയിരുന്നു, എന്റെ കയ്യിൽ ആദ്യം ബൈക്കായിട്ടുണ്ടായിരുന്നു, പാഷൻ പ്ലസ് അന്ന് ഒരു പാഷൻ പ്ലസ് റെഡ്, അത് എന്റെ ആയിരുന്നില്ല, ബ്രദർ എടുത്തായിരുന്നു. അപ്പൊ അവൻ ദുബായ് പോയപ്പോ പിന്നെ അതാ ജോലിക്ക് വേണ്ടി പോയപ്പോ അതുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഇങ്ങനെ ആലോചിക്കായിരുന്നു കാറ്, അങ്ങനെ ഞാൻ പോളോ എടുത്ത പിന്നെ അങ്ങനെ ബി എം. അത് അത് എൻ്റെ ഒരു ആഗ്രഹം, അതായത് ബി എം എടുക്കാം എന്നുള്ളതിലല്ല, ചെറിയൊരു ആഗ്രഹമല്ലേ മനുഷ്യർ ആഗ്രഹിക്കുന്നില്ലേ വണ്ടി എടുക്കാൻ, ആ അതിനകത്ത് പോണം എന്നൊക്കെ ഉള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായത് കൊണ്ട് അങ്ങനെ എടുത്ത്. വണ്ടിയിലിരുന്ന് ഏറ്റവും ആദ്യം പോയ സ്ഥലം ഏതായിരിക്കും? ഏറ്റവും ആദ്യം കൊച്ചിക്ക് തന്നെയാണ് ആദ്യം വന്ന്, കൊച്ചിക്ക് വന്ന് ആദ്യം ആ മൂസിനും റഹ്മാൻ അവരൊക്കെ ഇവിടെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളങ്ങനെ കാറിൽ അങ്ങനെ അത്രയായി, കാരണം എനിക്ക് അർഷദ് ഖാൻ, മൂസിൻ, റഹ്മാൻ ഖാലിദ്, അഷ്റഫ് ഖാൻ അങ്ങനെ അങ്ങനെ അവരൊക്കെയാണ് അല്ലോ ഞാൻ സിനിമയിൽ വന്ന് എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാരണക്കാര്. അപ്പോൾ അവരെന്നെ ആദ്യം അവരടുത്താണ് വന്നത്. ഇനി ഫൈനലി ഒരുപാട് ഒരുപാട് അപ്കമിങ് ആക്ടേഴ്സ് ഉണ്ട്, ആൻഡ് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലുക്മാൻ വന്നത്, ആൻഡ് യു റീച്ച് ദ പ്ലേസ്. അവർക്ക് കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഉപദേശമല്ല, വട്ട് യു വോണ്ട് ടെൽ ദം, എന്താ പറയാനുള്ളത് അവർക്ക്? ഒരു സിമ്പിൾ വാക്കാവാ, സിനിമ വരാനുള്ളവരോട്, വരാനുള്ള താല്പര്യമുള്ള ആളുകളുടെ. അയ്യോ എനിക്കറിയില്ല അത് എങ്ങനെയാണ്, ഒരു ഞാനും അങ്ങനെ ഒരു തീരുമാനിച്ചിട്ട് ഒരു വഴിയിലൂടെ വന്നതല്ല, എനിക്ക് തോന്നുന്നു പല വഴികളുണ്ട്, പലരും പല വഴികളിലൂടെയാണ് വരിക. അത് നമ്മളെന്നെ നമ്മളെന്നെ കണ്ടെത്തുണ്ടാവുന്നാണ്, അപ്പോ ട്രൈ ചെയ്യാന്നല്ലേ, ട്രൈ ട്രൈ ട്രൈ. ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ എന്ത് പറഞ്ഞാ നമ്മള് തളരാതെ പിടിച്ചിരുന്നത്? അപ്പൊ നമ്മള് നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെല്ലുക, മിറന്റെ മുന്നിൽ വരാ, എടാ നമ്മളോട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാ, എന്തിനാടാ നീ ഇങ്ങനെ വെറുതെ എന്ന് പറഞ്ഞിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യാ. ഉറപ്പായിട്ട് വർക്കാണ് അത്, നല്ലൊരു നല്ലൊരു എന്താ പറയാ നല്ല നല്ലൊരു കാര്യമാണ് അത് ചെയ്യണത്. യാ അത് എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും, നമുക്ക് നമ്മളോടന്നെ കൂടുതൽ സംസാരിക്കുക. അതന്നെ അടിപൊളി. അപ്പൊ ഇറ്റ് വാസ് വെരി ഷോർട്ട് ഇന്റർവ്യൂ, ക്രിസ്പ് ആയിരുന്നു. നമ്മൾ സിനിമയെ കുറിച്ച് പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ്. അതെ, ന്യൂ മൂവി മാർച്ച് 15-ന്. അത് നമ്മൾ കാര്യത്തിൽ നിന്ന് വിട്ടുപോയോ, വിഷയത്തിൽ നിന്ന് വിട്ടുപോയില്ല. മാർച്ച് 15-ന് എല്ലാവരും തിയേറ്ററിൽ ഒരു അഞ്ചക്കള്ള കോക്കാൻ റിലീസാണ്. സിനിമയുടെ ആ ഒരു ഗാംഭീര്യം പോലെ തന്നെ സിനിമ ഒരു ഗാംഭീര്യ സിനിമയായി തീരട്ടെ, നല്ല മൂവി ആവട്ടെ. ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച് ലുക്മാൻ, താങ്ക് യു.